കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കോവിഡിന്റെ വ്യാപന ഭീഷണി നിലനിൽക്കുന്നതിന് ഇടയാണ് ഇന്ന് വീണ്ടും ഒരു കോവിഡ് മരണം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയിലായിരുന്ന 82-കാരനാണ് ഇന്നലെ മരിച്ചത്. അദ്ദേഹത്തിന് കോവിഡ് ഉണ്ടായിരുന്നതായി ഇന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വണ്ടൂർ ചോക്കാട് സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. നമുക്ക് അഷ്കർ അലിയുടെ റിപ്പോർട്ടിലേക്ക് പോകാം. അഷ്കർ അലി, ഞങ്ങളുടെ പ്രതിനിധി, മലപ്പുറത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുണ്ട്. അഷ്കർ, വണ്ടൂർ ചോക്കാട് സ്വദേശി മുഹമ്മദിന്റെ മരണത്തോടെ മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5 ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 മുൻപാണ് അദ്ദേഹം ഗൾഫിൽ നിന്ന് മടങ്ങി വന്നത്. അദ്ദേഹത്തിന് ശ്വാസതടസ്സവും അതുപോലെ തന്നെ ന്യൂമോണിയയും ബാധിച്ചിരുന്നു. അതിനെ തുടർന്നാണല്ലോ അദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. എന്താണ് നിലവിലെ മലപ്പുറത്തെ കോവിഡ് സാഹചര്യം, അതോടൊപ്പം തന്നെ മുഹമ്മദിന്റെ മരണത്തിന്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപീഷൻ, ഫെബ്രുവരി 2 മുഹമ്മദും ഭാര്യയോടൊപ്പം വിദേശത്തേക്ക് പോകുന്നത്. സൗദിയിലെ റിയാദിൽ അവരുടെ മകനോടൊപ്പമായിരുന്നു. തുടർന്ന് 29 ഭാര്യയോടൊപ്പം തന്നെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്നതിനിടെ 1 അദ്ദേഹത്തിന് പനിയും അതുപോലെ തന്നെ മറ്റ് തലകറക്കവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 അദ്ദേഹത്തിന് ന്യൂമോണിയ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുപോലെ അദ്ദേഹം കഴിഞ്ഞ 2019 മുതൽ തന്നെ രക്താർബുദ രോഗത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വിധേയനായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സ നടത്തുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നൽകിയിരുന്നു. ഇതിനിടെ അദ്ദേഹത്തിന് വീണ്ടും ശ്വാസം എടുക്കുന്നതിനും അടക്കം തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 3 വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും അവിടെ ചികിത്സ നടക്കുകയുമായിരുന്നു. 4 അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം 4:30 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആദ്യ ദിവസം തന്നെ കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ ശേഖരിച്ചിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് രാവിലെ 10:30 പുറത്തു വന്നത്. ഈ ഫലത്തിലാണ് ഇദ്ദേഹത്തിന് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 4:30 മരിച്ച മലപ്പുറം വണ്ടൂർ ചോക്കാട് സ്വദേശിയായ മുഹമ്മദ് ഹാജി എന്ന 82 വയസ്സുകാരനാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇത് ജില്ലയിലെ 5 ആളാണ് കോവിഡ് ബാധിച്ച് മരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ 25 കോവിഡ് മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. മറ്റ് ഇദ്ദേഹത്തിന് രക്താർബുദം അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ. അതുപോലെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ന്യൂമോണിയ അടക്കമുള്ളതും ഉണ്ടായിരുന്നതും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാക്കുന്നതിന് കാരണമായി. ഗോപീഷ്ണൻ, അഷ്കർ അലി ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. മലപ്പുറം അടക്കം പല പ്രദേശങ്ങളിലും ഇപ്പോഴും സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഗുരുതരമായ സാഹചര്യം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും കോവിഡ് വ്യാപിക്കുന്നതിൻ്റെ പല അപകടകരമായ സൂചനകളും നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു പ്രദേശമാണ് തലസ്ഥാനം. തലസ്ഥാന നഗരത്തിൽ പ്രത്യേകിച്ചും വളരെ രൂക്ഷമായ അതീവ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പ്രത്യേകിച്ചും ഉറവിടം കണ്ടെത്താനാകാത്ത സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴാശങ്ക ഉണ്ടാക്കുന്ന കാര്യം. തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണെന്നാണ് നഗരത്തിലെ കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെടുത്തി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ പ്രതികരണം. സ്ഥിതിഗതികൾ എത്രത്തോളം മോശമായി കൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മന്ത്രിയുടെ ഈ വാക്കുകൾ. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ ഈ പ്രതികരണം കേൾക്കാം. ആദ്യം അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്നു എന്നാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് തലസ്ഥാന നഗരത്തിൻ്റെ ഇരിപ്പെന്ന് പറയുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കരുതാൻ വയ്യ. അത് നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ രീതികളെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അടിയന്തരമായിട്ടും കൂടുതൽ ആൻറ്റിജൻ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ടെസ്റ്റായതുകൊണ്ട് പരമാവധി ആളുകളെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കി കോവിഡ് രോഗം ആർക്കെങ്കിലും പകർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. കണ്ടെയ്ൻമെൻറ് സോണുകളിലെ പരിശോധന കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. മുഴുവൻ ഡെലിവറി ബോയ്സിനെയും ഈ ആൻറ്റിജൻ ടെസ്റ്റിന് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലായി ഉറവിടം കണ്ടെത്താനാകാത്ത രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായി 4 ഇപ്പോൾ തന്നെ കണ്ടെയ്ൻമെൻറ് സോണുകളായി കൊച്ചിയിൽ മാറിയിട്ടുണ്ട്. കൊച്ചിയിൽ ഈ തരത്തിൽ രോഗവ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗണിനെ കുറിച്ച് പോലും ജില്ലാ ഭരണകൂടം നിലവിൽ ആലോചിക്കുന്നുണ്ട് എന്ന സൂചനകൾ വരുന്നു. ചമ്പക്കര മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ വന്നുകൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപകടകരമായി ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് ഇടപെട്ട് ചമ്പക്കര മാർക്കറ്റ് അടപ്പിക്കുകയുണ്ടായി. ഏതായാലും ഈ നടപടിക്കെതിരെ കൊച്ചി നഗരസഭാ മേയർ
സൗമിനി ജെയിൻ രംഗത്ത് വന്നു. ഇങ്ങനെ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ലോക്ക്ഡൌൺ എന്നത് അല്ലെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്നത് വളരെ എക്സ്ട്രീം കണ്ടീഷനിൽ അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ മാത്രം നടപ്പാക്കേണ്ടതാണ് എന്നതാണ് കൊച്ചി മേയർ സൗമിനി ജെയിൻ്റെ വിമർശനം. ഇന്ന് സൗമിനി ജെയിൻ ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണിയുമായി സംസാരിച്ചു, അത് കേൾക്കാം. ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സിറ്റുവേഷനാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു ലോക്ക്ഡൌൺ ആവശ്യപ്പെട്ട് വേണമെങ്കിൽ കഴിയുന്നത്ര സിറ്റി സ്തംഭനാവസ്ഥയിലേക്ക് പോകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ തരത്തിൽ ആളുകളെ അവെയറാക്കിക്കൊണ്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരാക്കിക്കൊണ്ടും ഇതിനുള്ള തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഷോപ്പുകളോ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അതിനുള്ള അവർക്കെതിരെ ശിക്ഷണ നടപടികൾ എടുത്തുകൊണ്ടും ഒക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഇപ്പോൾ കോവിഡിന്റെ വ്യാപന ഭീഷണി നേരിടുന്നത്. അതൊന്ന് തിരുവനന്തപുരം നഗരവും ഒന്ന് കൊച്ചി നഗരവുമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധികൾ നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, തിരുവനന്തപുരം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. എന്താണ് തിരുവനന്തപുരത്തെ കോവിഡ് സാഹചര്യം? അതിതീവ്ര വ്യാപന സാധ്യത ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ടോ? ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്കാണ് നഗരം കടന്നിരിക്കുന്നത്? എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്? ഗോപികൃഷ്ണൻ, ഉറവിടമറിയാത്ത രോഗബാധിതരായി തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 26 പേരാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസവും 4 പേർക്ക് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. നഗരത്തെ സംബന്ധിച്ച് ഈ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ ഈ ഉറവിടമറിയാത്ത രോഗബാധിതരായിട്ടുള്ള ആളുകളുള്ളത്. സ്വാഭാവികമായും ഇതാണ് നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും കാണുന്നതും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച 4 പേർ വ്യത്യസ്ത തുറകളിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. സൊമാറ്റോ ജീവനക്കാരനായി സൊമാറ്റോയിൽ ഡെലിവറി ബോയ്, സൊമാറ്റോയിലെ ഡെലിവറി ബോയ്, അതേപോലെ തന്നെ പൂന്തുറയിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, കൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഈ കുമരിച്ചന്തയിലെ മത്സ്യ വിൽപ്പനക്കാരനടക്കമുള്ള ആളുകൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. യാത്രാ പശ്ചാത്തലമില്ലാത്ത പൂന്തുറ സ്വദേശിക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതാണ് നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് നഗരം കടക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രാവിലെ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ ഈ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ യാതൊരു വിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെൻറ് സോണാക്കണമെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കും. ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് നഗരം കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അനുവദിക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഏതായാലും ഷഫീദ്, ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് നഗരം കടക്കാനുള്ള സാധ്യത പോലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തേണ്ടി വരും. കാരണം രോഗവ്യാപനത്തിന്റെ തോത്, അതിന്റെ തീവ്രത വളരെ കൂടാൻ സാധ്യതയുണ്ട് എന്ന് ഭയക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും തിരുവനന്തപുരം നഗരത്തിൽ കർശനമായ നിർദ്ദേശങ്ങളിലേക്കും കർശനമായ നിയന്ത്രണങ്ങളിലേക്കും തിരുവനന്തപുരം നഗരം കടക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എനിക്കൊന്ന് ഇതേ സാഹചര്യം തന്നെയാണ് കൊച്ചിയിലും നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹിൻ ആന്റണിയാണ് ഞങ്ങളുടെ പ്രതിനിധി, അവിടെ നിന്നും വിവരങ്ങൾ നൽകാനുള്ളത്. സഹിൻ, കൊച്ചിയെ സംബന്ധിച്ച് എത്രത്തോളം ആശങ്കാജനകമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്? ഇതിന്റെ കൂട്ടത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം പ്രചരിക്കപ്പെടുന്നുണ്ട്. ലുലു മാളിൽ വന്ന ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു എന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങളും പ്രചരിക്കുന്ന സാഹചര്യം കൊച്ചിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം പലയിടങ്ങളിലും ഉറവിടം കണ്ടെത്താത്ത സമ്പർക്ക രോഗികൾ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് കൊച്ചിയിലെ ഒരു റിയൽ സിറ്റുവേഷൻ സഹിൻ? ഗോപികൃഷ്ണൻ, കൊച്ചിയിൽ ആശങ്ക വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനു മുൻപ് ലുലു മാളിൽ ആള് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ലുലു മാളിന്റെ PRO അടക്കമുള്ളവർ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റ് വാർത്തകളും അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും കൊച്ചിയിൽ ഇപ്പോൾ 191 പേരാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 40 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം വന്നിരുന്നു. അതിൽ തന്നെ 10 പേരുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് എവിടുന്നാണ് രോഗം പിടിപെട്ടതെന്ന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇന്ന് കൊച്ചി കോർപ്പറേഷനിലെ 7 ഡിവിഷനുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ടുള്ളത്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി 8 ഡിവിഷനുകൾ കൂടി വർദ്ധിപ്പിക്കണമെന്ന് പോലീസ് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം രോഗവ്യാപനം വലിയ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗവും ആരോഗ്യ വിഭാഗവും എല്ലാം മുൻകരുതൽ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 8 ഡിവിഷനുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റണമെന്നുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് കർശന പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മാസ്ക് ധരിക്കാതെയും അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിലാകട്ടെ, മാർക്കറ്റുകളിലടക്കം ഇന്ന് മേയർ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തിയത്. ഇതിനിടയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വേണമോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ ഉയർന്നു വരുന്നു. ജനപ്രതിനിധികളടക്കമുള്ളവർ പറയുന്നത് ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌണിൻ്റെ ആവശ്യം ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ പോലീസോ മറ്റു ഭരണ
സംവിധാനങ്ങളും പറയുന്നത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആവശ്യമായിട്ട് വരും എറണാകുളം ജില്ലയിൽ. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പോലീസും മറ്റ് ഭരണ സംവിധാനങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് കൊച്ചിയിൽ നിന്നും പുറത്തു വരുന്നത്. എയർപോർട്ട് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതും ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ഗോപികൃഷ്ണൻ. ശരി, സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും രണ്ട് നഗരപ്രദേശങ്ങളിലും കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. നിലവിൽ കോവിഡ് സാഹചര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം വളരെ ശക്തമായ വിമർശനമായി ഉയർത്തിയതാണ് സംസ്ഥാനത്തെ ഇ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആ ആരോപണങ്ങളിലും വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ച ശേഷവും ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന അഭിപ്രായത്തിൽ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് നിന്നത്. ഇന്നിപ്പോൾ ഈ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു. അല്പം മുൻപാണ് ഈ വിവരം ന്യൂസ് ഡെസ്കിലേക്ക് എത്തിയത്. ഈ മൊബിലിറ്റിയിൽ സംസ്ഥാന സർക്കാരിനെ ഈ കേന്ദ്രം വിലക്കിയിരുന്നു എന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡും സ്വിസ് കമ്പനിയായ ഹെസ്സും മാത്രമേ കരാർ ഒപ്പിടാവൂ എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം സംസ്ഥാനം അവഗണിച്ചുവെന്നും സംസ്ഥാന സർക്കാർ കരാറിൽ കക്ഷിയാകരുത് എന്ന് കാണിച്ച് കേന്ദ്രം അയച്ച കത്ത് അതിൻ്റെ പകർപ്പ് 24 കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏത് തരത്തിലാണ് ഈ വിഷയത്തിലൊരു അഭിപ്രായം പറഞ്ഞിരുന്നത് എന്നത് ഈ കത്തിൽ നിന്ന് വ്യക്തമാകും. ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ നൽകും. ദിലീപ്, ഈ മൊബിലിറ്റി പദ്ധതിയിൽ സ്വിസ് കമ്പനിയുമായ ഹെസ്സുമായി കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് കരാറിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയ നിർദ്ദേശം? എവിടെയാണ് സർക്കാർ ഇത് പാലിക്കാതിരുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അയച്ച കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? ഗോപികൃഷ്ണൻ, രണ്ട് രേഖകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, 24 ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ രേഖ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഈ പദ്ധതിക്കുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് ചില നിബന്ധനകളോടെയാണ്. നിബന്ധന 1 എന്ന് പറയുന്നത് ഇതിൻ്റെ കരാറിൽ, ഈ ബസ് കരാറിൽ ഒപ്പിടേണ്ടത് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡും സ്വിസ് വാഹന നിർമ്മാതാക്കളായ ഹെസ്സും തമ്മിൽ മാത്രമായിരിക്കണം. ഇതിൽ സംസ്ഥാന സർക്കാർ ഈ കരാറിൽ പങ്കാളിയെയാകരുത് എന്ന നിർദ്ദേശം കത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത് അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗതാഗത സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഈ ഹെസ് എന്ന സ്വിസ്. കരാർ ഒപ്പിട്ടത്. എന്നാൽ ഇത് വിവാദമായപ്പോൾ കരാറല്ല ഒപ്പിട്ടത്, ഇതിൻ്റെ കരാർ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് പിന്നീട് സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണം. ഹെസ് ആകട്ടെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഇതിൻ്റെ ചിത്രത്തിൽ ഈ MOU ഒപ്പിട്ടു, ധാരണാപത്രം ഒപ്പിട്ടു എന്ന ആ അടിക്കുറിപ്പ് മാറ്റുകയും ചെയ്തു വിവാദത്തെ തുടർന്ന്. മറ്റൊരു രേഖ നമുക്ക് കിട്ടിയത് 2017 ഡിസംബറിൽ നടന്ന ഈ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട ടാസ്ക് ഫോഴ്സിൻ്റെ ഹൈലെവൽ കമ്മിറ്റിയുടെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ആണ് ലഭിച്ചത്. ഇതിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള ഡോക്ടർ അശോക് ജുൻജുൻവാല, അദ്ദേഹം ഈ പദ്ധതിയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തൊരിടത്തും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി, ഒരു നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു പദ്ധതി ഇല്ല എന്ന കാര്യം പറയുന്നുണ്ട്. ബാറ്ററിയുടെ ഉയർന്ന വില മൂലം ബസ്സിനും വലിയ കൂടുതൽ ഉയർന്ന തുകയാണ് നൽകേണ്ടി വരിക എന്ന കാര്യം പറയുന്നുണ്ട്. ചാർജിംഗ് സ്റ്റേഷനുകളുടെ അഭാവം സംബന്ധിച്ചും അശോക് ജുൻജുൻവാല അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ആ മിനിറ്റ്സിലുണ്ട്. പക്ഷേ ഇത് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് 3,000 ബസ്സുകൾ 4,000 കോടി രൂപയ്ക്ക് കേരളത്തിൽ നിരത്തിലിറക്കുന്നതിനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഗോപി. ശരി ദിലീപ്. ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഒന്നുകൂടി ശക്തമായി ആവർത്തിക്കാനും ഈ കാര്യങ്ങൾക്ക് സർക്കാരിന് മറുപടി പറയേണ്ടിയും വരും. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട രേഖകളാണ് ഇപ്പോൾ 24 ലഭിച്ചിട്ടുള്ളത്. ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ന്യൂസ് ട്രാക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ വാർത്തയായിരുന്നു ജോസ് കെ മാണി പക്ഷത്തിന്റെ ഇടതുമുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ. ഞങ്ങളുടെ പ്രതിനിധി ടോം കുര്യാക്കോസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഈ കാര്യത്തിൽ പ്രതികരണം നടത്തി. CPIMനെതിരെ ശക്തമായ ഭാഷയിലാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് നിന്നുണ്ടായത്. CPIM കൂടെ കൂട്ടേണ്ടത് ജനാധിപത്യ മതേതര രാഷ്ട്രീയ കക്ഷികളെയാണെന്നും 65 ചരിത്രം കോടിയേരി ബാലകൃഷ്ണൻ ഒന്നുകൂടി വായിച്ചു പഠിക്കണമെന്നുമായിരുന്നു കാനം
സംസ്ഥാനത്തിന്റെ പ്രതികരണം. CPI പ്രകടമായും കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തിന്റെ ഇടതുമുന്നണി പ്രവേശനത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നൽകിയ പ്രതികരണം. ആദ്യം കാനത്തിന്റെ പ്രതികരണം നമുക്ക് എന്താണെന്ന് നോക്കാം, അതിനുശേഷം ജോസ് പക്ഷം ഇടതുമുന്നണിയിലേക്ക് പോകുന്നതിന് വെച്ച ഉപാധികൾ എന്താണ് എന്ന് പരിശോധിക്കാം. LDFന്റെ അടിത്തറ വിപുലീകരിക്കുന്നത് ജനാധിപത്യ ശക്തികളെ LDFലേക്ക് ആകർഷിച്ചുകൊണ്ടാണ്. അതല്ലാതെ മറ്റുള്ളവരെ ഇങ്ങനെ ഈ തരത്തിൽ വരികയും പോവുകയും ചെയ്യുന്ന ആളുകളെ സ്വീകരിച്ചുകൊണ്ടല്ല. അത് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് LDFന് പോകാൻ കഴിയുക, അതിൻ്റെ സ്ട്രാറ്റജിയാണ് LDF വർക്കൗട്ട് ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കേരളത്തിൽ ആവശ്യത്തിനുള്ള ജനപിന്തുണയുണ്ട്. തുടർ ഭരണം ഉറപ്പാക്കി LDF മുന്നോട്ട് പോവുകയാണ്. ഇടതുമുന്നണി പ്രവേശനത്തെ എതിർത്ത് നിന്നിരുന്ന റോഷി അഗസ്റ്റിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു CPIM എന്നുള്ള സൂചനകളാണ് ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രതിനിധി ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് നൽകിയ വിവരം. ടോം കുര്യാക്കോസ് തന്നെയുണ്ട് വിശദാംശങ്ങളുമായി. ടോം, ജോസ് കെ മാണി പക്ഷം ഇടതുമുന്നണിയിലേക്ക് പോകുന്നതിന് തടസ്സമായി നിന്ന റോഷി അഗസ്റ്റിനെ അനുനയിപ്പിക്കാൻ ഒരു മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തു എന്നതായിരുന്നല്ലോ ടോമിന്റെ റിപ്പോർട്ട്. ഇത് എങ്ങനെയാണ്, ഈ ഏത് തരത്തിലാണ് ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടന്നത്? കാരണം ഇതിനെ നിരാകരിച്ചുകൊണ്ട് ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് CPIM നേതൃത്വം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ മാഷൊക്കെ അത് എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് ടോം ഈ ചർച്ചകൾ നടന്നത്? ഗോപികൃഷ്ണൻ, ജോസ് കെ മാണി പക്ഷം LDFലേക്ക് പോകുന്നതിനെ തുടക്കം മുതൽ എതിർത്തിരുന്നത് റോഷി അഗസ്റ്റിൻ MLA അതോടൊപ്പം തന്നെ തോമസ് ചാഴിക്കാടൻ MP ആയിരുന്നു. ഇതിൽ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ജോസ് കെ മാണി. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ച് പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് റോഷി അഗസ്റ്റിന്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിനെ ഒപ്പം കൂട്ടിക്കൊണ്ട് LDFലേക്ക് പോയില്ലെങ്കിൽ അത് LDFന് മുന്നിൽ ഒരു ക്ലെയിം ചെയ്യാൻ, കൂടുതൽ സീറ്റുകൾക്കുൾപ്പെടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്കുൾപ്പെടെ ക്ലെയിം ചെയ്യാനുള്ള ഒരു സാധ്യത അസ്തമിക്കും. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള നീക്കമാണ് ജോസ് കെ മാണി നടത്തുന്നത്. കാരണം ഇതിന് മുന്നോടിയായി തന്നെ ആദ്യഘട്ടത്തിൽ ജോസ് കെ മാണി പക്ഷം LDFൽ പോകാനുള്ള നീക്കം ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസും PG ജോസ് പക്ഷവും റോഷി അഗസ്റ്റുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു. ഉമ്മൻചാണ്ടി അവരെയും റോഷി അഗസ്റ്റിൻ കാണുന്ന കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെയാണ് ജോസ് കെ മാണി റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പുതിയ നീക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യം, ഈ ഉപാധി LDF നേതൃത്വത്തിന് മുന്നിൽ, CPIM മുന്നിൽ ജോസ് കെ മാണി വയ്ക്കും. ഇത് LDF CPIM അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും LDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇക്കാര്യത്തിൽ രണ്ട് MLA നിലവിൽ പാർട്ടിക്കുണ്ട്. കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ NJ ഇടുക്കി MLA ആയിട്ടുള്ള റോഷി അഗസ്റ്റിനും, NJ MLA റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനോട് ജയരാജിന് എതിർപ്പില്ല. മാത്രമല്ല ജയരാജ് വഴങ്ങിയാൽ തോമസ് ചാഴിക്കാടനെയും ഒപ്പം കൂട്ടാൻ കഴിയുമെന്നാണ് ജോസ് കെ മാണിയുടെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ അത് സ്വാഭാവികമായും LDF. ഏതായാലും ജോസ് കെ മാണി പക്ഷം ഇടതുമുന്നണിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി റോഷി അഗസ്റ്റിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് ചില ചർച്ചകളും കൂടിയാലോചനകളും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ടോം കുര്യാക്കോസ് ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന് നൽകുന്നത്. അതോടൊപ്പം ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാനുണ്ട്. ന്യൂസ് ട്രാക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപ് അത് തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളാണ്. UAE കോൺസുലേറ്റിലേക്ക് വന്ന ബാഗേജിനകത്താണ് സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നത്. 30 കിലോ സ്വർണമാണ് DRI കണ്ടെത്തിയിരിക്കുന്നത്. DRI ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക്, കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് ഒരു കോൺസുലേറ്റിലേക്ക് വരുന്ന ബാഗേജിൽ സ്വർണ്ണക്കടത്ത് നടത്താനുള്ള ശ്രമം നടത്തിയത്. ശുചിമുറി ഉപകരണങ്ങളുടെ രൂപത്തിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷെഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ. ഷെഫീദ്, UAE കോൺസുലേറ്റിലേക്കുള്ള ബാഗേജിനകത്താണ് സ്വർണം കൊണ്ടുവന്നിരുന്നത്. ഇത് രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഷെഫീദ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കോവിഡ് പശ്ചാത്തലത്തിലും സംസ്ഥാനത്ത് ഗൾഫ് മേഖലകളിൽ നിന്നും സ്വർണം കടത്തുന്നു എന്നുള്ളൊരു നിർണായക വിവരം നേരത്തെ തന്നെ DRIക്കും അതേപോലെ തന്നെ കസ്റ്റംസിനും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ പരിശോധനയും തുടർന്നിരുന്നു. കഴിഞ്ഞ 3 ദിവസം മുൻപ് ദുബൈയിൽ നിന്ന് എത്തിയ വിമാനത്തിൽ കൊണ്ടുവന്ന ലഗേജ് അല്ലെങ്കിൽ ലഗേജിലാണ് അത്തരത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ നിന്നാണ് ഇപ്പോൾ സ്വർണം കണ്ടെടുത്തിരിക്കുന്നത്. 3 ദിവസം ദുബൈയിൽ നിന്ന് എത്തിയതാണ്, UAE കോൺസുലേറ്റിലേക്കാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ കഴിഞ്ഞ 3 ദിവസമായി ഇത് ഈ തിരുവനന്തപുരം
വിമാനത്താവളത്തിലെ ഈ കൊറിയർ സെക്ഷനിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ചില വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടി. അതിനെ തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഈ സ്വർണം കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഏതാണ്ട് 30 കിലോ സ്വർണമാണ് കടത്തിയിട്ടുള്ളത്. ആ 30 കിലോ സ്വർണം നമ്മൾ കണക്കാക്കുമ്പോൾ തന്നെ ഏതാണ്ട് 13 കോടിയിലധികം രൂപയുടെ സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നു. സമീപ ഭാവിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് എന്നുള്ളൊരു വിശേഷണം ഇതിന് ലഭിക്കും. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ മോഡ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് പരിചിതമല്ലാത്ത ഒരു സാധനമാണ്. കാരണം നേരത്തെ തന്നെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ UAE കോൺസുലേറ്റിലേക്ക് വരുന്ന ഒരു ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ്, ഈ ഡിപ്ലോമാറ്റിക് ബാഗേജുകൾ സാധാരണയായി പരിശോധിക്കാറില്ല, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സ്ക്രീനിങ്ങിന് വിധേയമാക്കാറില്ല. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജിൽ നടത്തിയ സ്വർണ്ണക്കടത്ത് അത് ഒരു വ്യത്യസ്തമായ സംഭവമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളാണോ ഏജന്റ് എന്നുള്ളൊരു സംശയം കസ്റ്റംസിനുണ്ട്. ആ കസ്റ്റംസ് അതുമായി ബന്ധപ്പെട്ട് ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഈ മാസീവ് സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് DRI അന്വേഷണം നടത്തുകയാണ്. അതിന്റെ ഈ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ന്യൂസ് ട്രാക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്.